അന്തരിച്ച സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അനുശോചനം അർപ്പിച്ചായിരങ്ങൾ. അവസാനമായി യെച്ചൂരിയെ കാണാൻ നിരവധി പ്രമുഖ നേതാക്കളാണ് ഡൽഹിയിലെ വസതിയിലേക്ക് എത്തിയത്. കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, സിപിഐ ദേശീയ അധ്യക്ഷൻ ഡി രാജ എന്നിവർ ഡൽഹിയിലെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ജീവിതം മുഴുവൻ ഉഴിഞ്ഞുവെച്ച വ്യക്തിയാണ് സീതാറാം യെച്ചൂരിയെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. मेरा संबंध उनके साथ यूनिवर्सिटी के दिनों का है, जब मैं हिमाचल प्रदेश विश्वविद्यालय में छात्रों का नेतृत्व किया करता था, तो उस समय सीताराम येचुरी जी जेएनयू से अपनी विचारधारा को प्रोपोगेट करने के लिए हिमाचल आया करते थे और उस समय से मेरा उनके साथ संबंध है. विचारों में हम दोनों भिन्न दिशाओं के थे, अलग अलग विचार के रहे. वो अपने विचार के बहुत पक्के थे और उन्होंने सारा जीवन उस विचार को आगे बढ़ाने के लिए लगाया. लेकिन वो एक सामाजिक प्राणी होने के नाते उनका व्यक्तिगत संबंध, मानवतावादी अप्रोच, वह हम कभी भूल नहीं सकते हैं. इसलिए मैं ये कह सकता हूं कि एक ऐसे शख्सियत जो विचारों के प्रति अडिग रहा, लेकिन इसके साथ साथ वह समाज में उन लोगों के साथ भी संबंध रखा जो उनके विचार के भिन्न थे. उनका मानना था कि वी एग्री. സീതാറാം യെച്ചൂരിയുടെ വിയോഗം സിപിഎമ്മിനും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വലിയ നഷ്ടമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. Everybody is in grief. This is an irreparable loss for his family, his friends, his political colleagues, his party and for the country. I told the family that we cannot diminish their pain, but we are with them in this hour of grief. And he lived. നേരത്തെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ക്യാമ്പസിലും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. ഇന്ന് രാവിലെ 11 മണി മുതൽ ഡൽഹിയിലെ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് വൈദ്യശാസ്ത്ര പഠനത്തിനായി ഭൗതികദേഹം എയിംസിന് കൈമാറും. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരിയുടെ അന്ത്യം. തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ സീതാറാം യെച്ചൂരിയുടെ ചിത്രത്തിന് മുൻപിൽ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ, മുൻ സ്പീക്കർ എം വിജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു.